ഏതാ വ്യൂന്ന് കണ്ടല്ല, അടിപൊളി വ്യൂ ആട്ടോ. ഒരു രക്ഷയില്ല, അടിപൊളി വേറെ ലെവൽ. ഒരു രക്ഷയില്ല. വണ്ടികളൊക്കെ ബൈക്കിൽ കൊണ്ടുപോയി കെട്ടി വെച്ച് ഇനി ബാക്കി കുറച്ച് സാധനങ്ങളും കൂടി ഉണ്ട്, ഫോണും ഇതൊക്കെ. അപ്പോൾ വീഡിയോ അപ്ലോഡിങ് നടക്കുകയാണ്, അതുകൊണ്ട് എൻ്റെ ഫോണിൽ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ സെമീർ ഭായിൻ്റെ ഫോണിലാണ് ഷൂട്ട് ചെയ്യുന്നത്. അത് എനിക്ക് അയച്ചു തരുന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അപ്പോൾ ഇവിടുന്ന് വിടുകയാണ്, ഇവിടുന്ന് ഈ നേരെ മുംബൈ വിടുകയാണ്. എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടാണ് സെമീർ ബ്രോ എല്ലാ സാധനങ്ങളും എടുത്ത് തരുന്നുണ്ട്. ഫോണിവിടെ വെച്ചാണ് സ്റ്റെയർ കേസിൻ്റെ അവിടെ വേറെ സെറ്റപ്പ് ഒന്നുമില്ല. അപ്പോൾ ഗൈസ് നേരെ ബോംബേക്കാണ്. ബോംബെ എത്തുമെന്ന് അറിയില്ല. ഇനി അവിടെ പാതിൽ വെച്ചിട്ട് റൂം എടുക്കേണ്ടി വരും. 540 km ഉണ്ട്. ഓക്കെ, ഇത് പിന്നെ കൂട്ടല്ലേ? ഇപ്പോൾ തന്നെ കൂട്ടണ്ടല്ലേ? അത് കൂട്ടണ്ടല്ലോ. ജസ്റ്റ് ക്ലോസ് ചെയ്താൽ മതിയോ? ഇതൊരു വില്ല കേട്ടോ, അവിടെ ഒരുപാട് പേര് താമസിക്കുന്നുണ്ട്. ഈ താഴെയുള്ളൊരു മലയാളികളാണ്, ഇവിടെ താമസിക്കുന്ന മലയാളികളാണ്. പിന്നെ മുകളിൽ ഫുള്ള് കന്നഡ ഗോവൻസൊക്കെ ആയിരുന്നു. കയ്യിൽ കടഞ്ഞ് എടാ, കയ്യിലിത് ഇങ്ങനെ പിടിച്ചിട്ട് കടയിൽ പെട്രോൾ കാനും. എന്താ വണ്ടീൻ്റെ അത് ഫുള്ള് കെട്ടി വെച്ചിട്ടുണ്ട്, നമുക്ക് പോകാനുള്ള തയ്യാറെടുപ്പും കൂടി ഉള്ളു. സമയം ഇപ്പോൾ 10:50 ഇതുവരെ വീഡിയോ അപ്ലോഡിങ് ചെയ്യുന്നത് സെമീറിൻ്റെ ഫോണിൽ വെച്ചിട്ടായിരുന്നു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നത്. ജിഫിൻ ജിഫിൻ ആട്ടത്. പിന്നെ ചേട്ടാ ഞാൻ പോവാം. ഓക്കെ ശരി, ഇതാണ് കാസർഗോഡ് ആട്ടോ വീട്. അപ്പോൾ എല്ലാവർക്കും അറിയാലോ ഗ്രീൻ കോക്കനട്ട് ട്രീ ഫുള്ള് പാക്കേജിലാണ് ഇവിടെ ആൾക്കാർ വരുന്നത്. പിന്നെ ഡ്രീം റൈഡ് എന്ന് പറഞ്ഞിട്ട് ഡിസ്കൗണ്ട് ഒക്കെ സ്പെഷ്യലൈസ് ചെയ്യാൻ അവർ ചെയ്തുതരും. അപ്പൊ ശരി, ഓക്കെ പോ. നിങ്ങളെ പേരെന്താ? വിമൽ. വിമൽ വിമലിനാണ് പേര്. നമ്മള് ഇവിടെ കട്ടക്ക് കൂടെ എന്ത് ചെയ്യുന്ന ആളാണ്. പിന്നെ എവിടെ സ്ഥലം? ഇടുക്കി. ഇടുക്കി ഇടുക്കിക്കാരനാ കേട്ടോ. ശരി, ഓക്കെ പോ. സന്തോഷം മോമന്റെ ഈ യാത്രയ്ക്ക്, മോമന്റെ മുഹമ്മദിന്റെ ഈ സ്വപ്ന തുല്യമായ യാത്രയ്ക്ക് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. കാരണം ഇതിന് ഇൻസ്പിറേഷൻ ആരാണാവോ അദ്ദേഹത്തിനും അതുപോലെ തന്നെ സർവേശ്വരനും നന്ദി പറയുന്നു. ഇത് സക്സസ് ആയി തരട്ടെ. ഇപ്പോ സ്റ്റോറിന് ഫ്രീയാ ഫുൾ. ഇന്ന് എല്ലാവരും മുംബൈയാണ്, ഞാൻ പൂനെ പിന്നെ അവിടുന്ന് മുംബൈ. അവിടുന്ന് ഒരുപാട് ഷോറൂമിൽ പോയിട്ട് സർവീസ് മുഹമ്മദ് യൂട്യൂബിൽ ഉണ്ടല്ലോ, ഡ്രീം റൈഡർ എന്ന് അടിച്ചാൽ മതി. അപ്പൊ ഗൈസ് നമ്മൾ ഇവിടുന്ന് പോവാണ്. ഫുള്ള് സെറ്റ് ആയിട്ടോ. ഏതൊരു സ്ഥലം? ഇതുവരെ തിരുവനന്തപുരം വേറെ കേട്ടോ. ലാസ്റ്റ് ട്രിപ്പ് ഞാൻ മൂന്നാർ കൊടൈക്കനാലൊക്കെ അടിച്ച്. ഒന്നും വേണ്ട, കട്ട തന്നെ. അത് ശരി, ഒത്തുകൂടി സെമീർ ഇതാ എല്ലാരും കണ്ടല്ലോ, സെമീർ കട്ട സപ്പോർട്ട് ആട്ടോ. അപ്പൊ പോവാണ്. ആ ഞാൻ അവിടെ എത്തിട്ട് വിളിക്കാം പിന്നെ. അപ്പൊ ശരി കേട്ടോ. നമ്മള് ഫോട്ടോ എടുത്തിട്ടില്ല, നമ്മള് ഫോട്ടോ എടുത്തിട്ടില്ല. എന്ത് പറയാ, ഫ്രണ്ട് നിർത്തണം. നല്ല വണ്ടി ഇട്ടുള്ളൂ. അത് ഹായ് ഫ്രണ്ട്സ്. അവിടുന്ന് കുറെ മലയാളീസ് ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അവിടുന്ന് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. ഞാൻ വിചാരിച്ചു ക്യാമറ ഓൺ ആയിരുന്നു, പക്ഷെ ക്യാമറ ഓൺ അല്ലായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു പ്രശ്നം പറ്റി. സോറി,
കുറെ ഒരുപാട് മലയാളീസ് ഉണ്ടായിരുന്നു, അവരൊക്കെ കണ്ടു. നമുക്ക് ആ ഗ്രേറ്റ് കോക്കനട്ട് എന്ന് പറഞ്ഞ ഹോട്ടൽ കട്ട് സപ്പോർട്ടായിരുന്നു, എല്ലാ സാധനങ്ങളും അവർ ചെയ്തു തന്നിട്ടുണ്ട്. അവിടെ അധികം വരുന്നത് മലയാളീസാണ്. അത് പൂവിലേക്ക് ഇവിടുന്ന് ഒരു 7 മണിക്കൂറോളം യാത്രയുണ്ട്, ഒരു 442 കിലോമീറ്ററോളം ഉണ്ട്. നമ്മളത്ര പെട്ടെന്ന് എത്തും തോന്നുന്നില്ല. പിന്നെ എന്താന്ന് വെച്ചാല് വോയിസിന്റെ കാര്യം എല്ലാരും പറഞ്ഞിരുന്നു. അപ്പൊ ഏത് വോയിസ് ആണെന്ന് എനിക്കിപ്പോഴും ക്ലിയർ ആയിട്ടില്ല. കാരണം ഹെൽമെറ്റ് വെച്ചിട്ട് ഞാൻ വ്ളോഗ് ചെയ്യുമ്പോൾ ഉള്ളതാണോ അതോ കയ്യിൽ വെച്ചിട്ടുള്ളതാണെന്ന് മനസ്സിലായില്ല. അതൊന്ന് കമന്റ് ചെയ്താൽ കൊള്ളായിരുന്നു. പിന്നെ ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ട് വാട്സപ്പിലും ഇൻസ്റ്റഗ്രാമിലൊക്കെ ആയിട്ട്. അപ്പൊ അവർക്കൊക്കെ റീപ്ലൈ ഞാൻ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ കിട്ടാത്തവരും റീപ്ലൈ കിട്ടാത്തവരുണ്ടെങ്കിൽ ടെൻഷൻ ആവണ്ട, ഞാൻ തീർച്ചയായിട്ടും റീപ്ലൈ ചെയ്യും. ഇതിന്റെ ഇടയിൽ കുറച്ച് നിങ്ങൾ ശ്രമിക്കണം. ഓക്കെ. പിന്നെ ക്യാമറ നമ്മളിപ്പോ ഗോപ്രോ കാര്യങ്ങളൊന്നുമില്ല, സാധാ മൊബൈലിലാണ്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള പോരായ്മകളും ഉണ്ടാവും. അപ്പൊ നിങ്ങൾ ശ്രമിക്കുക. നമ്മളിനി ഗോവയിൽ വിട്ട് നമ്മളെ ചോരയുടെ മണമുള്ള മഹാരാഷ്ട്ര, അതായത് മുംബൈ, ലോകത്തിലേക്ക് പോവുകയാണ്. എല്ലാവരും കറക്റ്റ് സപ്പോർട്ട് ഉണ്ടാവണം. എല്ലാവരും വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കാരണം നിങ്ങളുടെ ലൈക്കിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ വീഡിയോയുടെ വാല്യൂ. പിന്നെ എന്തായാലും കമന്റ് എന്ത് എന്തുണ്ടെങ്കിലും എന്ത് പോരായ്മകളുണ്ടെങ്കിലും കമന്റ് ചെയ്യുക, എന്ത് നന്നായാലും കമന്റ് ചെയ്യുക. ഇത് ആക്ച്വലി എന്തൊരു ഹായ് കിട്ടാനും എനിക്ക് സന്തോഷം തന്നെയാണ്. പിന്നെ എല്ലാ ദിവസവും 5 മണിക്ക് വീഡിയോ ഇടാൻ ഞാൻ ശ്രമിക്കും കേട്ടോ. എനിക്ക് വീഡിയോന്റെ കാര്യത്തിനൊരു ചെറിയ ഇതുണ്ടായിരുന്നു. പിന്നെ നെറ്റ്വർക്ക് ഇഷ്യൂ കാരണം എന്റെ ഫോണിലാകെ 1 GB ഉള്ളു. ഇത് അപ്ലോഡ് ചെയ്യാൻ തന്നെ വേണം ഒരു 2 GB എങ്കിലും. അപ്പൊ അതുകൊണ്ട് പിന്നെ BSNL ആണ്, അത് 4 GB ഉണ്ട്. പക്ഷെ അത് റേഞ്ച് ഇല്ലേ. ഇത് കാശ്മീർക്ക് വേണ്ടിട്ട് പോസ്റ്റ് പോയി എടുത്താണ്, പക്ഷെ അപ്പൊ റേഞ്ച് ഇല്ല. അതൊരു ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പൊ ഇനി എന്നും വൈകുന്നേരം 5 മണിക്ക് വീഡിയോ പരമാവധി അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കും. പിന്നെന്താ, അപ്പൊ ഗോവ എന്നെ ഗോവ അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല രാത്രി സമയത്തും എല്ലായിടത്തും കൊണ്ടുപോയി കാണിച്ചു. നല്ല സെറ്റ് സ്ഥലമാണ്. എന്താ പറയാ, എക്സ്പ്ലോർ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വന്നാൽ മതി, അത്ര അടിപൊളിയാണ്. പിന്നെ ഇപ്പൊ എന്ന് പറഞ്ഞാൽ സീസൺ ടൈം അല്ല, ജനുവരി ഫെബ്രുവരി ഡിസംബർ, അതായത് നമ്മൾ ന്യൂ ഇയർ സമയത്തൊക്കെയാണ്. ന്യൂ ഇയർ ജനുവരി ഫെബ്രുവരി മെയ് വരെയൊക്കെ സീസൺ ടൈമാണ്, ഡിസംബർ മുതൽ. അപ്പൊ ആ സമയം ആ ഷെഡ്യൂളിൽ വരാൻ ശ്രമിക്കാം ഗോവയിൽ വരുന്നവരുണ്ടെങ്കിൽ. അപ്പൊ കൂടുതൽ ഒന്നുകൂടി പബ്ലിക് ഒക്കെ ഒന്നുകൂടി കൂടും. ഫോറിനേഴ്സും അങ്ങനത്തെ പുറത്തുനിന്നുള്ള കുറെ ആൾക്കാരുണ്ടാവും, ടൂറിസ്റ്റുകളൊക്കെ ട്രിപ്പിനായിട്ട് വരുന്നത്. അപ്പൊ ഒന്നും കൂടി നല്ല കളറാവും. പിന്നെ നമ്മള് ഇന്നലെ രാത്രി ബീഫും അതുപോലെ വൈകുന്നേരം ചിക്കൻ ബിരിയാണിയും ബീഫ് ബിരിയാണി ഒക്കെയാണ് കഴിച്ചത്. അപ്പൊ അതിന്റെ ഒരു ചെറിയൊരു ഫുഡ് പോയിസൺ എന്തെന്ന് രാവിലെ ഉണ്ടായി. അപ്പോ വല്ലാതെ വൈകി. പിന്നെ രാവിലെ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിട്ട് ഒരുപാട് സമയത്ത് വീഡിയോ രാവിലെ 6:45 അപ്ലോഡ് ചെയ്തിട്ടിട്ട് ഒരു അപ്ലോഡ് ചെയ്ത് കഴിയുന്നത് 10:50 സ്ലോ ആണ്, അത്രക്ക് സ്ലോ. അതാണ് ഇവിടുത്തെ അവസ്ഥ. അപ്പൊ നിങ്ങൾ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് സഹകരിക്കുക, എന്ത് പോരാങ്ങളുടെ ശ്രമിക്കുക. ഞാൻ പരമാവധി മാറ്റാൻ ശ്രമിക്കും. ഓക്കെ. പിന്നെ ഇപ്പോ മഹാരാഷ്ട്ര ബോർഡർ കടന്നിട്ട് കുറച്ചൊക്കെ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നുണ്ട്, സേഫ് ബാഗ് കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് ഇപ്പൊ ഗോവയിലൊക്കെ ഭയങ്കര വിലയാണ് സാധനത്തിന്. അപ്പൊ ഇവിടെ ഗോവയിൽ ഇപ്പൊ ആ വില കുറവുള്ളതെന്ന് പറഞ്ഞാലും കള്ള്, അതേപോലെ പെട്രോള് മാത്രമേ ഉള്ളൂ. ബാക്കി ഇതിനൊക്കെ മുടുത്തി പിടിച്ച വിലയാണ്, കാരണം ഇവിടെ ടൂറിസ്റ്റുകളൊക്കെ അധികം വരുന്നുണ്ട്. പിന്നെ വണ്ടി മുംബൈ ഷോറൂമില് ഒന്ന് കയറ്റണം എന്നുണ്ട്, ഹീറോന്റെ ഷോറൂമില്. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കണം. വീഡിയോ ചില വീഡിയോ കഴിഞ്ഞ ഇതിലുള്ള വീഡിയോസ് ഒക്കെ റോഡ് അല്ല അധികം കണ്ടിരുന്നു, വണ്ടിയുടെ മീറ്റർ ബോർഡും ഇതൊക്കെ ആയിരുന്നു. ഹെൽമെറ്റ് കുറച്ച് പൊക്കി വെച്ചിട്ടുണ്ട് ഇപ്പോ. പക്ഷെ എനിക്കതൊരു ബുദ്ധിമുട്ടാണ്, എന്നാലും കുഴപ്പമില്ല. വീഡിയോ നോക്കട്ടെ, വേറെ ഇൻസുലേഷൻ ടൈപ്പ് തമ്മിൽ ചുറ്റി വെച്ചതാണല്ലോ. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഒരു ചെറിയ പോരായ്മയുണ്ട്. ഓക്കെ, എന്തൊക്കെയാണ് ശ്രമിക്കട്ടെ. അതിന് പോലെ പറ്റുകയാണെങ്കിൽ ഞാൻ മാറ്റുന്നുണ്ട്.
ഓക്കെ, ഒരുപാട് പേര് വാട്സപ്പിൽ മെസ്സേജ് അയക്കുന്നുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതൊക്കെ ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന വിധത്തിൽ ഞാൻ ചെയ്യുന്നുണ്ട്. ഇതുവരെ എവിടെയും ടെൻ്റ് അടിക്കാനൊന്നും പറ്റിയിട്ടില്ല. നമ്മുടെ മല്ലുട്രാഹലർ പറഞ്ഞാൽ ടെൻ്റ് എടുത്ത് ശശിയാവോ എന്നറിയില്ല, പറ്റുമെങ്കിൽ ഞാൻ ഇന്ന് ടെൻ്റ് അടിക്കാനുള്ള ഒരു ഉദ്ദേശമൊക്കെ ഉണ്ട്. മഹാരാഷ്ട്രയാണ്, അത്ര സേഫായിട്ടുള്ള സ്ഥലമല്ല, നോക്കാം ടെൻ്റ് അടിക്കാൻ പറ്റുമോ. ഗോവയില് പെട്രോള് ക്യാനിൽ വെച്ചിട്ട് കൊണ്ടുപോകുന്നുണ്ട്, സീനാവുന്നോ കാറെടുത്ത് ഇതിൽ ഒഴിക്കേണ്ടി വരും, ഇതിലാണ് ഫുൾ ടാങ്കാണ്, അതൊരു പ്രശ്നമാണ്. പുറത്തേക്ക് കടത്തുന്നത് കുറ്റകരമാണെന്നൊക്കെയാണ് പറഞ്ഞത്. ഹോട്ടലിനോട് ചോദിച്ചു, അവരൊരു ഹോട്ടലിൽ കണ്ട പോലീസ് വെക്കുന്നു. പിന്നെ നമ്മളൊരു ദൂരം പോകുന്നു. എന്നിട്ട് ഇവിടുത്തെ മാർക്കറ്റും പച്ചക്കറികളൊക്കെ മാർക്കറ്റ് ഉണ്ടോ? പത്തിക്കണ്ടല്ലോ, മുട്ടിൻ്റെ വിലാണോ? എന്താ പച്ചക്കറി, പച്ചക്കറി ഐറ്റംസ്, ഫ്ലവറ്, ഓണക്കെ ആയതുകൊണ്ട് പൂക്കൾ വല്ലതുണ്ട്, ആപ്പിള്, പഴം. എന്ത് സാധനം എനിക്ക് മനസ്സിലായിട്ടില്ല. ആ ചേച്ചി അവിടെ കുട പിടിച്ചിരിക്കണേ, എല്ലാവരും അവിടെ ഇങ്ങനെ പിടിച്ച് നിൽക്കണ്ടേ. ഞാനാണെങ്കിൽ സെഫീറിനോട് ഞാൻ ചോദിക്കാൻ വിട്ടുപോയി എന്താ സാധനം. പ്ലക്കാർഡൊക്കെ പിടിച്ചിട്ട് എന്തോ എന്തോ പരിഹാരം തോന്നുന്നു. കടന്നു പിടിച്ചിട്ട് എന്തോ റാലിയാണെന്ന് തോന്നുന്നു. മനസ്സിലായില്ല, ഞാൻ അധികം നിർത്താറില്ല പോലീസ് പറഞ്ഞു. പിന്നെ എന്തെങ്കിലും ഒക്കെ പറഞ്ഞിട്ട് അവർക്ക് ചെക്കിങ്ങും കാര്യങ്ങളും ചെയ്യേണ്ടത് കെടുക്കന്മാരാണ്. വെറുതെ ഒരു കാറില്ല, അത് വാണ്ടപ്പെട്ട വീട്ടിൽ പിടിച്ചായിരിക്കും. ആപ്പിളിലെ ലൈഗേജ് കൊടുത്തു കാര്യം ഉണ്ടാവില്ല. ഗൈസ് നല്ല മഴ വരുന്നുണ്ട്, അപ്പോൾ റെയിൻകോട്ടും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് നമുക്ക് മുമ്പേക്ക് പോവാം. ഓക്കെ, അപ്പോൾ എല്ലാവരോടും, നമ്മളിപ്പോൾ മഹാരാഷ്ട്ര സ്റ്റേറ്റ് കയറി. അപ്പോൾ കേരളം കഴിഞ്ഞു, ഗോവ കഴിഞ്ഞു, മഹാരാഷ്ട്ര എത്തി, മഹാരാഷ്ട്ര ബോർഡർ കഴിഞ്ഞു വന്നു. ഓക്കെ, ചെക്കിംഗ് ഒന്നും കിട്ടിയില്ല, ഒരു പ്രശ്നം ഉണ്ടായില്ല അവിടെ, ഭയങ്കര ചെക്കിംഗ് ഒക്കെ നടക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ നിർത്താനോ അങ്ങനെ ഒന്നും പറഞ്ഞില്ല. അപ്പോൾ നമ്മൾ മഹാരാഷ്ട്ര ബോർഡർ കടന്ന് ഇപ്പോൾ മഹാരാഷ്ട്ര സ്റ്റേറ്റിലെത്തിയിട്ടുണ്ട്. അപ്പം നേരെ പൂനെക്കുള്ള പൂനെക്ക് പോവാം. അവിടെ എത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല, കാരണം നല്ല ലേറ്റാവും. അപ്പോഴേക്ക് റൂം എടുക്കേണ്ടി വരും അതിൻ്റെ മുമ്പ് തന്നെ. ചെറിയ ചെറിയ നമ്മൾ മഹാരാഷ്ട്രയിലുള്ള ഒരു ചെറിയ ഗ്രാമമാണെന്ന് തോന്നുന്നു. എന്താ ചെറിയ കുളമൊക്കെ ഉണ്ട്. ഓ
പിന്നെ ചെറിയ ചെറിയ വീടുകളൊക്കെ അവിടെയൊക്കെ അപ്പൊ അടുത്ത വലിയ വീടുകളും സംഭവിക്കുന്നുണ്ട്. This is Maharashtra. ഇതൊരു ചെറിയ അങ്ങാടിയാണ്, ചെരുപ്പ് കൊണ്ടല്ലോ. ആണ്ടുകൊണ്ടൊക്കെ ഫുള്ള് കുളമുണ്ട്, മറ്റേ ഒക്കെ താഴ്ത്തിയിട്ടുണ്ട് ഗ്ലാസ്. അപ്പൊ അത് കാണാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഒരുപാട് മലയാളീസിനെ കാണാൻ പറ്റി സുമീർബായിന്റെ ഹോട്ടലിന്റെ അവിടുന്ന്. എത്ര പേര് മലയാളീസാണ് അറിയാമോ? ഒരുപാട് മലയാളീസ് ഉണ്ട്. അവരൊക്കെ ഇതേപോലെ ട്രാവൽസ് ഏജൻസികളും അതുപോലെ ഏജന്റുമാരെ വഴിയൊക്കെ വരുന്നതാണ്. അവർക്ക് കുറേ കസ്റ്റമർ ഉണ്ട് കേട്ടോ. അവർക്ക് ഈ സ്കൂൾ ട്രിപ്പ് അതുപോലെ തന്നെ മറ്റുള്ള ഫാമിലി ട്രിപ്പൊക്കെ പാക്കേജ് ആക്കിയിട്ട് അവർ ഫുഡും കാര്യങ്ങളൊക്കെ അവർ കൊടുക്കും. എന്താ വെച്ചാൽ ബാക്കിയുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. നമ്മൾ വിളിച്ചു പറഞ്ഞാൽ ഇത്ര പേർക്കുള്ള ഫുഡ് എന്ന് പറഞ്ഞാലും അവരത് അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും, നമ്മൾ വേണ്ട കഴിച്ചാൽ മതി. പിന്നെ അതേപോലെ അവര് ഗോവയിലൊക്കെ താമസിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് വീട്ടില് സാധനം എത്തിച്ചൊരു ഓർഡർ കൊടുത്തിട്ടുണ്ടെങ്കിൽ സംഭവം ചുരം പോരാണല്ലോ. ഒരു ഊട്ടി വേണമൊക്കെ ഒരു ഫീലിങ്ങുണ്ട്. ശബ്ദം ക്ലാരിറ്റി കുറച്ചുകൂടി നന്നായിക്കണമെന്ന് പ്രതീക്ഷിക്കുന്നു. മൈക്ക് വെച്ചിട്ടാണ്, ഹെൽമെറ്റിന്റെ അവിടെ മൈക്ക് ചുറ്റി വെച്ച് എക്സ്റ്റേണൽ അഡീഷണൽ മൈക്കാണ്, അത് ഫോണിൽ കണക്ട് ചെയ്താണ്. അപ്പൊ കുഴപ്പമില്ലാന്ന് വിചാരിക്കുന്നു. പിന്നെ കയ്യിൽ പിടിച്ച് വ്ളോഗ് ചെയ്യുമ്പോ നമ്മള് പിന്നെ ഈ ഹെൽമെറ്റുകൾ ഇതൊക്കെ ഊരിയിട്ട് വേണം അതിനെ ഫിക്സ് ചെയ്തിട്ട് പിന്നെ സംസാരിക്കാൻ. അപ്പൊ അവര് ബുദ്ധിമുട്ടാവും. വേറെ എയർഫോൺ ഉണ്ട്, വേറെ ചെയ്ത് നോക്കണം. പിന്നെ നമ്മളൊരു പ്രോ എംബ്ലം ഉണ്ടാക്കി തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ചേളാറുകളാണ് ഹാരിസ് പറയും. ബ്ലോക്ക് ഭയങ്കര താങ്ക്സ് ഉണ്ട്, ഏതായാലും ഉണ്ടാക്കി തരാന്ന് പറഞ്ഞിട്ടോ. പിന്നെ വേറെ ആശിക്കും പറയാം, അവനും നോക്കട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട്. അടിപൊളി സൂപ്പർ ടൗണ്. ചുറ്റും ജോഗിങ്ങിനുള്ള സ്പേസ് മാറ്റിയിട്ടിരിക്കണ. പിന്നെ സെന്ററിൽ കണ്ട ഒരു സ്റ്റാച്ചു, ഒരു ഓടക്കുയിലാണ്, എന്താണത്? ചെറിയ തോട്ടത്തില് റോഡ് പക്ഷെ വളരെ മോശം. ലൈക്ക് അടിപൊളി, ഐ ലൈക്ക് മൈ ലൈക്ക്.
പോയത് കേട്ടോ പോക്കത്ത്. എന്താ റോഡ് കട്ട് ഓഫ് എന്ന കട്ട് ഓഫ് ഉച്ചകത്തെ ഫുഡ് കഴിച്ചിട്ടില്ല, എന്നാലും രാത്രിക്കത്തെ ഫുഡും പിന്നെ ചിക്കൻ ബിരിയാണി ബീഫ് ബിരിയാണി ഒക്കെ ഉണ്ടായിരുന്നു. വയറിന് എന്തോ പറ്റിക്കണം. അപ്പൊ ബിസ്ക്കറ്റ് ആണ്. ഓ പിന്നെ വെള്ളമുണ്ട്. അപ്പൊ ബിസ്ക്കറ്റും വെള്ളം വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണം. ഓവർ കഴിച്ചിട്ടുണ്ടെങ്കിൽ വയറിന് എന്തെങ്കിലും വരും. ഇന്ന് രാവിലെ തന്നെ നല്ല വയറുവേദന ഉണ്ടായിരുന്നു. അപ്പൊ പിന്നെ അത് ചെയ്തു. നമ്മളപ്പോൾ സ്ട്രൈറ്റ് മുംബൈ ആണ്. മുംബൈ ഇനിയുണ്ട് ഒരു 474 കിലോമീറ്റർ. അതായത് 1.5 നമ്മൾ അവിടെ എത്തുള്ളൂ. രാത്രി 1.5 11:09 യാത്ര ഉണ്ട്. അപ്പോൾ ഏതായാലും ഞാൻ കഴിക്കട്ടെ. കഴിച്ചിട്ട് നമുക്ക് വിടാം. ഏതാ വ്യൂ എന്ന് കണ്ടാ, അല്ല അടിപൊളി വ്യൂ ആട്ടോ. ഒരു രക്ഷയില്ല കണ്ടാ. ഇത് ഏതാ റോഡ് എന്നറിയോ? നമ്മളെ ഗോവ ടു മഹാരാഷ്ട്ര റോഡാണ്. അടിപൊളി റോഡ് എന്ന് പറഞ്ഞാൽ രണ്ട് സ്ഥലത്തും ഫുള്ള് നല്ല കാണാനുള്ള മലയും കുന്നും പച്ചപ്പ് വിരിച്ച് കിടക്കുന്ന സ്ഥലങ്ങളാണ്. നല്ല രസമുണ്ട്. വാങ്ങി എന്ന് പറഞ്ഞാൽ അടിപൊളി, വേറെ ലെവൽ. ഒരു രക്ഷയില്ല. വണ്ടി ഇങ്ങനെ കാകെ ചളി പിടിയായി വണ്ടി കണ്ട. ഇനിയിപ്പോൾ ഇവിടെ എവിടെയെങ്കിലും റൂം എടുക്കണം. റൂം നോക്കണം. റൂം നോക്കണം. ശബ്ദം ഉണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ ഉച്ചത്തിൽ തന്നെയാണ് സംസാരിക്കണത്. ഓക്കെ. നമ്മളില്ലേ ഈ ഹോട്ടലിൽ റൂമെടുത്ത്, പിന്നെ ഇവിടെ ബൈക്ക് ഇതാ സേഫായിട്ട് ഇവിടെ സൈഡ് ആക്കിയിട്ടുണ്ട്. ബൈക്കിന് മറ്റ ലഗേജും കാര്യങ്ങളൊക്കെ അയച്ച് നമ്മൾ റൂമിലേക്ക് പോവാം. റൂമിൽ ഓൾറെഡി റൂമിൻ്റെ കീ ഒക്കെ കിട്ടിയിട്ടുണ്ട്. റൂമിലേക്ക് പോവാം. കേൾക്കുന്നുണ്ടോയെന്നറിയില്ല. ശബ്ദം കുറവാണെന്ന് പറഞ്ഞ് കംപ്ലൈൻറ്റ് നമ്മൾ ചെയ്യുന്നു. ലഗേജ് അവിടെ ഇരിക്കുന്നു. എല്ലാം കൂടി കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാണ്. നമ്മളെ റൂമ് വലിയ സെറ്റപ്പ് ഒന്നുമില്ല. ഓക്കെ. സാധനങ്ങളൊക്കെ ഇതാ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ജാക്കറ്റും കാര്യങ്ങളൊക്കെ ഇതൊക്കെയുണ്ട്. എന്താ, ഒരു ചെറിയ പെട്ടിക്കൂട് ടി വി ഉണ്ട്. ഈ പട്ടിക്കാട്ടിൽ വേറെ ഒരു റൂമും കിട്ടാനില്ല. കാരണം ഗോവ ടു മഹാരാഷ്ട്ര സ്ട്രൈറ്റ് ഇൻ്റർനാഷണൽ ഹൈവേ ആണ്. അപ്പോൾ അതിൻ്റെ പണിയൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുക. ഫുള്ള് ഈ മലൻ്റെ ഇതിൻ്റെ ഇടയിൽ കൂടിയൊക്കെയാണ് വന്നിട്ട്. നല്ല രസമുള്ള സ്ഥലങ്ങളായിരുന്നു കേട്ടോ അവിടെ. നല്ല അടിപൊളി, കാണാനൊക്കെ എന്ത് ഭംഗിയുണ്ട് കാരണം. രണ്ട് സൈഡിൽ പച്ചപ്പൊക്കെ ആയിട്ട് ഫുള്ള് മലയും കുന്നും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല കാണാൻ നല്ല ഭംഗിയുണ്ട്. ഞാൻ കുറേയൊക്കെ ഞാൻ വീഡിയോ എടുത്തു. പിന്നെ നമുക്ക് പറ്റുന്ന കാര്യമല്ല എടുക്കുക. ഇഷ്ടംപോലെ എടുത്ത് വെച്ചിട്ട് എല്ലാം കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവില്ല. പിന്നെ അത് മാത്രമല്ല, ഭയങ്കര സ്പീഡിലുള്ള ബൈക്കും ലോറിയും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ നമ്മൾ സൈഡിലൊക്കെ നിർത്തിയിടാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പം നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. നല്ല മനോഹരമായിട്ടുള്ള സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഫുള്ള് പച്ചപ്പ് ഇങ്ങനെ വിരിച്ച് കുറേ ഇങ്ങനെ ദൂരത്തേക്കൊക്കെ നല്ല ഭംഗിയുണ്ട്. 100+ കിലോമീറ്റർ ഉണ്ട്. അപ്പം നാളെ നേരത്തെ തന്നെ എണീറ്റിട്ട് പോവാം. കാരണം ഇന്നിപ്പോൾ ആ ഒരു 6:30 ആയപ്പോൾ തന്നെ ഞാൻ റൂമെടുത്ത്. ആദ്യമായിട്ടാണ് അത്ര നേരത്തെ എടുക്കുന്നത്. കാരണം ഇന്നലെ എനിക്ക് നല്ല ക്ഷീണമുണ്ട്. ഇന്നലെ ഗോവ പോയപ്പോൾ നമ്മളെ സഫീർ ഭായിൻ്റെ ഒപ്പം രാത്രി 2 കഴിക്കണ കിടന്നപ്പോൾ അതുവരെ ഫുള്ള് ബീച്ചിലും ഇവിടെയൊക്കെ ആയിട്ട് കറങ്ങി നടക്കിയായിരുന്നു. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, എന്തുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക. നിങ്ങൾ വീഡിയോ കണ്ടാൽ ഒരു ഹായ് കമൻറ്റ് ചെയ്താലും എനിക്ക് സന്തോഷമാണ്. അപ്പോൾ മറക്കരുത്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബെല്ലൈക്കണോ അമൃത്തെ, ബെല്ലൈക്കൺ അമൃത്തെ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് മുകളിൽ വരുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഓക്കെ, ബൈ. നാളെ മുംബൈയിലേക്ക് പോകുന്ന വീഡിയോ, നാളെ മുംബൈയിൽ പെട്ടെന്ന് റീച്ചായാൽ മതിയായിരുന്നു. ഇവിടെ അറക്കുന്ന റെൻറ്റാട്ടോ. റൂമിനൊക്കെ 1000 രൂപ ഈ റൂമിന്. അവിടെയാണെന്നുണ്ടെങ്കിൽ വല്ല AC റൂം എടുക്കായിരുന്നു. ഇവിടെ വേറെ ഹോട്ടലോ കാര്യങ്ങളോ ഒന്നുമില്ല. ഫുള്ള് തരിശു ഭൂമിയില്ല. കാട് തന്നെ, പക്ഷേ മൃഗങ്ങളൊന്നുമില്ല. മലയും കുന്നും ഒക്കെ ആയിട്ടാണ്. അപ്പോൾ ഓക്കെ, ബൈ.